ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക്. ബിഗ് ബോസ് മലയാളത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളിലേക്ക് സ്വാഗതം. ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം തന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, നമ്മുടെ മിഥുന്റെ എവിക്ഷനെ പറ്റി ഇപ്പോഴും ചില ട്വിസ്റ്റുകൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞുള്ള കുറച്ച് വീഡിയോസ് കടന്ന് കറങ്ങുന്നുണ്ട്. എന്നാൽ അതിൽ യാതൊരു ട്വിസ്റ്റും ഇല്ല. നമ്മുടെ അനിയൻ മിഥുൻ വുഷു ചാമ്പ്യൻ തന്നെയാണ് ഔട്ടായിരിക്കുന്നത്. അദ്ദേഹത്തിന് 99 കോയിൻ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. പ്രൊമോയിൽ നമ്മൾ കാണുന്നത് കുറച്ച് അവ്യക്തമാണെങ്കിലും 99 കോയിൻ മാത്രമേ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളൂ. വുഷു ചാമ്പ്യൻ ഹൗസിനോട് വിട പറഞ്ഞു എന്നുള്ള കാര്യം 101% ഉറപ്പാണ്. അദ്ദേഹം പുറത്തു വരികയും ചെയ്തു. ഇനി ഈ ആഴ്ച വരാൻ പോകുന്ന ഏറ്റവും ഞെട്ടിക്കുന്ന അപ്ഡേറ്റുകൾ എന്തൊക്കെയാണെന്നാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ വീക്കിൽ നടക്കാൻ പോകുന്ന ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മറ്റൊന്നുമല്ല, പഴയ കണ്ടസ്റ്റന്റുകൾ വീണ്ടും വരുന്നു എന്നുള്ളതാണ്. അതിന്റെ കൺഫർമേഷൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ തന്നിരുന്നു. 29-ാം തീയതി ഹൗസിനുള്ളിൽ അവർ കയറുമെന്ന് തന്നെയാണ് 100% കൺഫർമേഷൻ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് അറിയേണ്ടത് മിഡ് വീക്ക് എവിക്ഷനെ കുറിച്ചാണ്. മിഡ് വീക്ക് എവിക്ഷൻ തീർച്ചയായും ഉണ്ടാകും എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഈ ആഴ്ച ഒരു മിഡ് വീക്ക് എവിക്ഷനിലൂടെ ഒരാൾ 100% പുറത്തേക്ക് പോകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് സെറീനയാകാനാണ് ഏറ്റവും അധികം ചാൻസ്. പക്ഷേ നമുക്കറിയാം എവിക്ഷന്റെ കാര്യത്തിൽ ഏറ്റവും അധികം ഭാഗ്യം തുണയ്ക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് ഈ സീസണിൽ സെറീന. അതുകൊണ്ട് സെറീന പോകുമെന്ന് ഉറപ്പിച്ച് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. മറ്റാരെങ്കിലും ആവാനും ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ പെട്ടി ടാസ്കിലേക്ക് വരികയാണെങ്കിൽ ഈ സീസണിൽ പെട്ടി ടാസ്ക് ഇനി ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഫാമിലി വീക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം ഫാമിലി വീക്കിലൂടെ പുറത്തുള്ള എല്ലാ നിഗമനങ്ങളും കണ്ടസ്റ്റന്റിന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. ഹൗസിലേക്ക് വന്ന എല്ലാ കണ്ടസ്റ്റന്റിന്റെയും മാതാപിതാക്കൾ പറഞ്ഞ ഏക കാര്യം ഏറ്റവും മികച്ച ഗെയിമർ അഖിൽമാരാറാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടം അഖിൽമാരാറിന്റെ പ്ലേ ആണ് എന്നാണ്. അവിടെ പേഴ്സണൽ ഇഷ്ടമുള്ള പല ആൾക്കാരുടെയും പേര് പറയുന്നുണ്ടെങ്കിലും ഈ ഒരു ഗെയിമിൽ ഏറ്റവും മികച്ച ഗെയിമറായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്നത് അഖിൽമാരാറാണെന്ന് ശോഭയുടെ അച്ഛൻ ഉൾപ്പെടെയുള്ള മാതാപിതാക്കൾ പറയുകയുണ്ടായി. സോ ആദ്യമായിട്ടാണ് ഒരു സീസണിൽ ഇത്തരം ഒരു അവസ്ഥയുണ്ടാവുന്നത്. ഇനി ഫൈനൽ 5 അല്ലെങ്കിൽ 6 വരുന്ന മത്സരാർത്ഥി ഒന്ന് നോക്കേണ്ട ആവശ്യമില്ല. എത്ര കിട്ടുന്നു അത്രയും പൈസ എടുത്തുകൊണ്ട് പോകുക എന്നുള്ളത് മാത്രമാണ് അവരുടെ മുന്നിലുള്ളത്. 500,000 എങ്കിൽ 500,000, 200,000 എടുത്താൽ പോലും 200,000 ലാഭമെന്ന് മാത്രമേ കണക്കാക്കാൻ പറ്റുള്ളൂ. കാരണം ഒരു കാരണവശാലും വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റ് മത്സരാർത്ഥികൾക്ക് അഖിൽമാരാറെ കവർ ചെയ്ത് കയറി വരാൻ സാധ്യത കുറവാണ്. ഇപ്പോൾ തന്നെ നമുക്കറിയാം ഓൺലൈൻ പോളിങ്ങിലെല്ലാം അഖിൽമാരാറ് 81% നിൽക്കുമ്പോൾ തൊട്ട് താഴെ നിൽക്കുന്ന മത്സരാർത്ഥികൾ 10 താഴെയാണ് നിൽക്കുന്നത്. അതായത് അഖിൽമാരാർ 81% കൂടുതൽ പോളിങ് നേടുമ്പോൾ മറ്റ് കണ്ടസ്റ്റന്റുകൾ എല്ലാവരും കൂടി നേടിയെടുക്കുന്നത് 19% വോട്ടുകൾ മാത്രമാണെന്നുള്ളതാണ് ഏറ്റവും അധികം ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം. സോ ഒരുപക്ഷെ ഈ സീസണിൽ മണി ബാഗ് ടാസ്ക് ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇൻകേസ് ഇനി ഉണ്ടായാൽ ഫൈനൽ 5 എത്തുന്ന നാദിറ അല്ലെങ്കിൽ ഷിജു, ഈവൻ റെനീഷി ആണെങ്കിൽ പോലും പെട്ടി എടുത്ത് പോകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ 500,000 മുതൽ 1,000,000 വരെ, അതായത് ഈ കൊടുക്കുന്ന തുക വിന്നർ ആവുന്ന മത്സരാർത്ഥിയുടെ 50,000,000 നിന്ന് കൊടുക്കുന്നതാണ്. ഞാൻ ഏറ്റവും അധികം ചാൻസ് കാണുന്നത് ഒരുപക്ഷെ ഇത് ഷിജു എടുത്തേക്കാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. കാരണം അഖിൽ തന്നെ ഷിജുവിനോട് പറയാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. കാരണം അഖിലിന് ഒരുപക്ഷെ കിട്ടിയേക്കാവുന്ന ഈ പൈസയിൽ നിന്നും ഒരു വിഹിതം തൻ്റെ ഏറ്റവും പ്രിയ സുഹൃത്ത് ഷിജുവിന് കിട്ടിയാൽ കൊള്ളാമായിരിക്കും എന്ന് അഖിൽ പറയാൻ സാധ്യതയുണ്ട്. കാരണം മറ്റൊരാൾക്ക് പോകുന്നതിന് മുമ്പ് ഒരുപക്ഷെ അഖിൽ ഇത്തരം ഒരു ഹിൻറ്റ് കൊടുത്തേക്കാം. എനിവേ മണി ബാഗ് ടാസ്ക് ഉണ്ടെങ്കിൽ 100% ആദ്യമായിട്ട് അങ്ങനെ മലയാളം ബിഗ് ബോസിൽ പെട്ടിയെടുത്ത് പോകുന്ന ഒരു കണ്ടസ്റ്റന്റിനെ നമുക്ക് കാണാൻ സാധിക്കും. മുൻകാല സീസണുകളിലൊന്നും അതിന് സാധ്യമില്ലായിരുന്നു. കഴിഞ്ഞ വട്ടമൊക്കെ റിയാസ് സലീം അതുപോലെ തന്നെ ബ്ലെസ്ലിയൊക്കെ വിന്നർ ആവുമെന്ന പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. ഇത്തവണ ഏതായാലും അങ്ങനെ ഒരു അവസ്ഥയില്ല. എനിവേ നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.